ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഭാഗ്യാസ് ഡെയിലി. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു സ്വീറ്റ് ഐറ്റമാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കസ്റ്റേർഡ് ഫ്രൂട്ട് ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നേരെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു ബൗളിൽ ഞാൻ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. തണുക്കാത്ത പാലാണ്. ആ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോഴേക്കും ഇതിൻ്റെ കളറ് ചേഞ്ച് ആയിട്ട് ഈ ഒരു കളറായിട്ട് വരും. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ആ കട്ട പൊടിയെല്ലാം നല്ലപോലെ അലിഞ്ഞു വരത്തക്ക രീതിയിൽ കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി അടുപ്പിലൊരു പാത്രം വെച്ച് ഒരു 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് മതിയെങ്കിൽ അത്ര മതി. ഇതിപ്പോൾ ഒരു സാധാരണ ഒരു മധുരമായിരിക്കും. അപ്പോൾ അതിനായിട്ട് ഒരു 4 ടീസ്പൂൺ പഞ്ചസാര ഞാനിവിടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് തിള വരുമ്പോഴേക്കും തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡ് പൗഡർ പാലിൽ കലക്കി വെച്ചിരിക്കുന്നില്ലേ, അത് ഈ തിള വരുന്ന ഇതിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇത് ഒഴിച്ചതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിലായിരിക്കണം. പിന്നെ അതിനുശേഷം ഒരു വിസ്ക് ഇട്ട് നല്ല പോലെ ഇളക്കണം. വിസ്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഫോർക്ക് ഇട്ടായാലും മതി. നല്ല പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം കുറേ ഒരു 10-15 മിനിറ്റോളം ഇത് ഇളക്കണം. അപ്പോഴേക്കും ഇത് നല്ല പോലെ കുറുകി വരും. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുട്ടികൾക്കൊക്കെ ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ ചില മടിയുള്ള കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവർക്കിത് ഇഷ്ടപ്പെടുകയും ചെയ്യും, നല്ല മധുരവും എല്ലാം. ഇതിപ്പോൾ കണ്ടോ കുറുകി വരുന്നുണ്ട്, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ഞാനിത് ഇളക്കിക്കൊണ്ടിരുന്നു. ഇപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ നല്ല പോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ ഒന്ന് തണുപ്പിക്കാൻ വയ്ക്കാം. ഇത് തണുത്തതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചു. ഇപ്പോൾ ഫ്രിഡ്ജിൽ തണുപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഫ്രിഡ്ജിൽ വെച്ചത് എടുത്തിട്ടുണ്ട്. കുറച്ച് ഫ്രൂട്ട്സും ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നട്ട്സ്, ബദാമോ കാഷ്യൂ നട്ട്സോ ഒക്കെ ചേർക്കാം. ഇപ്പോൾ ഞാനിത് എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. ആദ്യം നമ്മളൊരു ബൗളിലോട്ട് കുറച്ച് ഈ കസ്റ്റർഡ് മിൽക്കില്ലേ, അതൊഴിച്ചു കൊടുക്കുക. ഞാനിവിടെ തണുപ്പിച്ചാണ് എടുത്തിരിക്കുന്നത്. തണുക്കുമ്പോൾ കുറച്ചൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും തണുപ്പ്, ചിലർക്കൊന്നും തണുപ്പ് പിടിക്കത്തില്ല. അപ്പോൾ തണുക്കാതെയും തണുപ്പിക്കാതെയും നമുക്കിത് കൊടുക്കാം. അപ്പോൾ അതിലോട്ട് ഞാൻ ആവശ്യത്തിന് ഫ്രൂട്ട്സ് വാരിയിടും. ഞാനിവിടെ മാങ്ങ എടുത്തിട്ടുണ്ട്, മാതളം എടുത്തിട്ടുണ്ട്, മുന്തിരി എടുത്തിട്ടുണ്ട്, ആപ്പിൾ എടുത്തിട്ടുണ്ട്, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും ഇട്ട് ഞാനിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഈ കസ്റ്റേർഡ് ഫ്രൂട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിനടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വീട്ടിൽ വരികയാണെങ്കിൽ നമുക്കിതുപോലെ ചെയ്ത് ഗസ്റ്റുകൾക്കൊക്കെ കൊടുക്കാം പറ്റിയ ഒരു സ്വീറ്റ് ഐറ്റമാണ്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് ഫ്രൂട്ട്സും ഉണ്ട്, കസ്റ്റർഡ് പൗഡറും ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് കമൻസൊക്കെ അറിയിക്കണം. എന്നാൽ മാത്രമേ എൻ്റെ മിസ്റ്റേക്കുകളൊക്കെ എനിക്ക് മനസ്സിലാവത്തുള്ള ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് നല്ലൊരു റെസിപ്പിയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ബൈ ബൈ.